പത്തനാപുരത്തെ ഒരു ടിപ്പർ ഡ്രൈവർക്ക് നിയമലംഘനത്തിന് രണ്ടാമതും പിഴയടിച്ച് വാഹനം പിടിച്ചു വെച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കയർത്ത് സംസാരിക്കുന്ന കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറിയിരുന്നു. ആ വാഹനം ഉടൻ വിട്ടുകൊടുക്കണം, കോവിഡ് കാലമായതുകൊണ്ട് അങ്ങനെ വാഹനമൊന്നും പിടിച്ചു വയ്ക്കരുത്, ഇങ്ങനെ നിയമലംഘനമൊക്കെ കാണിച്ചാലും അങ്ങൊന്ന് കണ്ണടയ്ക്കണ്ടേ എന്നുള്ള മട്ടിലൊക്കെയാണ് ഗണേഷ് കുമാർ ആ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിനുശേഷം ആ ഉദ്യോഗസ്ഥനെതിരെ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന് പരാതിയും നൽകി. അതിന് മറുപടി ആയി ഗതാഗതമന്ത്രി ആന്റണി രാജു ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇതുപോലെ നിയമലംഘനങ്ങൾ നടത്തുന്ന ആളുകളെ ഈ കോവിഡ് കാലത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുകയാണ് മനുഷ്യർ എന്നുള്ളതിൻ്റെ പേരിൽ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. നിയമലംഘനം ഇന്നു നടത്തിയാലും നാളെ നടത്തിയാലും മറ്റന്നാൾ നടത്തിയാലും അത് നിയമലംഘനം തന്നെയാണ്. ഞാൻ ഇന്ന് നിയമലംഘനം നടത്തിയിട്ട് പിഴ അടച്ചതിന് നാളെ പോയി വീണ്ടും നിയമലംഘനം നടത്താം, അതിന് ഞാൻ ഇന്നലെ പിഴ അടച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിയമം ലംഘിക്കാനുള്ളതല്ല തന്നെ. അത് കെ ബി ഗണേഷ് കുമാർ ന്യായീകരിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യായീകരിച്ചാലും നിയമം ലംഘിച്ചാൽ ആ നിയമലംഘനത്തിന് ശിക്ഷ നൽകാൻ നമ്മുടെ നിയമപാലകർ ബാധ്യസ്ഥരാണ്, അവരത് ചെയ്യണം, ഇല്ലെങ്കിൽ നാട് അരാജകത്വത്തിലേക്ക് പോകും. പക്ഷേ അതിൻ്റെ പേരിലുള്ള വാശി തീർക്കൽ, ഊറ്റിപ്പിഴിയൽ, കൊടും ക്രൂരത ഇതൊന്നും പാടില്ല എന്നു തന്നെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായുള്ള കാഴ്ചപ്പാട്. പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും അതിരുവിട്ട് ആ തരത്തിൽ ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും അത്തരത്തിൽ മനുഷ്യരോടുള്ള സഹാനുഭൂതിയില്ലായ്മയുടെ പ്രതീകങ്ങളായി മാറാറുമുണ്ട്. പക്ഷേ എന്നു കരുതി ഒരാൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച്, എന്നാൽ പിന്നെ നിന്നെ കാണിച്ചു തരാമെന്നുള്ള മനോഭാവത്തോടുകൂടി അതേ നിയമലംഘനം ആവർത്തിച്ചാൽ അത് കണ്ണുമടച്ച് നോക്കിയിരിക്കാനാകില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഈ ടിപ്പർ ഡ്രൈവറോട് അമിതഭാരം കയറ്റരുത് എന്ന് പറഞ്ഞ് പിഴ ഈടാക്കിയതിന് ശേഷം വീണ്ടും അതേ കുറ്റത്തിന് അയാൾ പിടിക്കപ്പെടുമ്പോൾ പിന്നെ ആ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യുക? ആ ടിപ്പർ ലോറി ഡ്രൈവർ പറയുന്നത് എന്നെ മോശമായി എന്നോട് പറഞ്ഞു, കാര്യങ്ങൾ തെറിവിളിച്ചു എന്നൊക്കെയാണ്, എല്ലാം ഒറ്റ വെർഷനാണ് നമ്മൾ അതിനകത്ത് കേൾക്കുന്നത്. പക്ഷേ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ ഒരു നിയമലംഘനം നടത്തിയതിന് പിഴ ഈടാക്കിയ ശേഷവും അതേ നിയമലംഘനം നടത്തുമ്പോൾ അയാൾ പിന്നെ എന്തു ചെയ്യും? അയാൾ അതിനെ കണ്ണടച്ചു വിട്ടാൽ ആ ടിപ്പർ ലോറി ഡ്രൈവറുടെ കൂടെയുള്ള ഒരു 100 ടിപ്പർ ലോറി ഡ്രൈവർമാർ അതേ നിയമലംഘനം നടത്തിയിട്ട് ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചാലോ, നിങ്ങളെന്താ മറ്റേയാളെ വെറുതെ വിട്ടത് എന്ന്? ഒരു തവണയല്ലേ പിഴ ഈടാക്കിയുള്ളൂ, ഞങ്ങൾ ഒരു തവണ പിഴ തന്നാൽ ഞങ്ങൾക്ക് 100 തവണ നിയമലംഘനം നടത്താനാകുമോ എന്ന് ചോദിച്ചാൽ അവിടെ ആന്റണി രാജുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്. നിയമലംഘനം എപ്പോൾ നടത്തിയാലും നിയമലംഘനമാണ്. പക്ഷേ ആളുകളെ അതിരുവിട്ട് ദ്രോഹിക്കരുത് എന്ന് ഉദ്യോഗസ്ഥരോട് നമുക്ക് പറയാം, അവരെ തിരുത്താം. അതിനപ്പുറം ഉദ്യോഗസ്ഥർ ചെയ്യുന്നതൊക്കെ കൊടും പാപമാണ് എന്നുള്ള നിലയിലുള്ള പ്രചരണം നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ നല്ലതല്ല, നന്മയുള്ളതല്ല.